COVID-19 മഹാമാരിയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഒരു വലിയ പരിധി വരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ലോകം മുഴുക്കെ ഇന്ന് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി രൂപം കൊണ്ട സമൂഹ വിമോചന നവോത്ഥാന പ്രവർത്തനങ്ങളാണ് അയ്യങ്കാളിയുടെയും നാരായണ ഗുരുവിൻ്റെയും സഹോദര്യവും സോദരത്വേന എന്ന മുദ്രാവാക്യവും ഒരു വലിയ പരിധി വരെ സ്വാംശീകരിച്ച ഒരു ജനതയുടെ മറ്റുള്ളവരോട് ഒരു അന്യനെ സ്വന്തമായി കാണാനുള്ള കഴിവ് അതുവഴി അവരെ ശുശ്രൂഷിക്കാനും അവരെ പരിചരിക്കാനും സ്നേഹത്തോടുകൂടി അവരെ അഭിസംബോധനയായി ചെയ്യാനും കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥത്തിൽ മറ്റ് ഭൗതികമായ ചികിത്സയേക്കാളൊക്കെ നമ്മൾക്ക് കേരളത്തിൽ കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിൽ ഈ കോവിഡിനെ മാനേജ് ചെയ്യാൻ എന്ന കാര്യത്തിൽ മറ്റ് വളരെ വലിയ ഡെവലപ്ഡ് രാജ്യങ്ങളെക്കാളൊക്കെ മുന്നിലെത്താൻ കഴിയും അതിപ്പോൾ ലോകം മുഴുക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കോവിഡ് കാരണം മാനസികമായി തളർന്ന നിരാശ്രയരായ ആകെ മോഹഭംഗം വന്ന മലയാളികളായ മക്കളെ വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലുള്ള മക്കളെ ആദ്യമായി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ മുഖ്യ പ്രിഫറൻസ് അവർക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ളവരെ കൊണ്ടുവരേണ്ടതുള്ളൂ അതിനുശേഷം ഗർഭിണികളാവാം ജോലിയില്ലാത്തവരാവാം കുട്ടികളാവാം ആദ്യമായിട്ട് മുഖ്യ പ്രാധാന്യം ഫസ്റ്റ് പ്രിഫറൻസും കൊടുക്കേണ്ടത് രോഗികളായ അന്യ നാടുകളിൽ അതിന് ഫലപ്രദമായ ചികിത്സ കിട്ടാതെ മാനസികമായി തളർന്ന ആൾക്കാരെയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്ന കരുതലും അവരെ കൊടുക്കുന്ന ശുശ്രൂഷയും പരിചരണവും കാരണം നമുക്ക് പരമാവധി ആൾക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിനുശേഷം അവിടെ അത് നിർത്താൻ പറ്റില്ല കാരണം ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ലോകത്തിന് തന്നെ ഏറ്റവും മുന്നിലെത്താൻ അതായത് കോവിഡ് സ്കോറിൽ ഏറ്റവും മുന്നിലെത്താനുള്ള എല്ലാ അടിസ്ഥാന വിഭവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിൽ നമ്മുടെ പരമാവധി ഊർജം ഉപയോഗിച്ച് എല്ലാ നാട്ടുകാരും എല്ലാ സ്റ്റേറ്റിലും ഉള്ള ഈ കോവിഡ് ബാധിച്ച ആൾക്കാരെ ഉള്ളിൽ ആ സ്ഥലത്ത് പോയി എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ളതിനുള്ള അവർക്ക് പരിശീലനവും സഹായവും ഉപദേശവും നൽകാൻ നമ്മളിവിടുന്ന് ട്രൂപ്പുകളയക്കണം അതിന് പുറമെ അവിടെ ശരിയാവില്ല എന്ന് തോന്നുന്ന എല്ലാ രോഗികളെയും ഇന്ത്യ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ചികിത്സിച്ച് മാറ്റാനുള്ള സൗകര്യങ്ങൾ കരുതലുകൾ സ്നേഹം സഹായം ശുശ്രൂഷ അതൊക്കെ നൽകിയിട്ട് അവരെ രക്ഷപ്പെടുത്തണം അതിനുശേഷം അതോടുകൂടി നിൽക്കുന്ന അത് രണ്ടാം ഘട്ടം മൂന്നാമത്തെ ഘട്ടമാണ് നാലാമത്തെ ഘട്ടമായിട്ട് അങ്ങനെ നമ്മളെ ഇന്ത്യ മുഴുവൻ കോവിഡ് വിമുക്തമായി കഴിഞ്ഞതിന് ശേഷം ലോകത്ത് മറ്റേത് രാജ്യങ്ങളിലും ഉള്ള
കോവിഡ് ബാധിതരായ ആൾക്കാരെ അവിടെ ശുശ്രൂഷിക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ശുശ്രൂഷിക്കുന്നതിനും വേണ്ട ട്രൂപ്പുകളെ ഉണ്ടാക്കുകയും അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്ത് ഈ കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും വിജയപ്രദമായി നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് നമ്മുടെ പ്രിയപ്പെട്ട നേതൃത്വം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കേരളത്തിലെ ജനങ്ങൾ ഒന്നായി അതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ആ ടെമ്പോ നിലനിർത്തി നമുക്ക് ഈ ഘട്ടം ഘട്ടമായി കേരളീയരായ പുറമേയുള്ള ആൾക്കാരെ മറ്റ് ഇന്ത്യയിലെ ആൾക്കാരെ ലോകത്തിലുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കാൻ സന്നദ്ധതയും അതിന് സൗകര്യവും ലഭിക്കുകയാണെങ്കിൽ യാതൊരു സംശയം വിചാരിക്കണ്ട ഈ കോവിഡാനന്തര ലോകത്ത് കേരളം എന്നത് ലോകത്തിന് തന്നെ മാതൃകയാവാനുള്ള സാധ്യത വളരെ ഇന്ന് ശാസ്ത്രം നമുക്ക് വെളിവാക്കി തന്നതനുസരിച്ച് ഈ കോവിഡിനുള്ള ശുശ്രൂഷയിലും ചികിത്സയിലും നാം ഇരുട്ടിൽ തപ്പുകയാണെന്ന് തന്നെ പറയാം അതിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകത്ത് ഒരു മഹാമാരിയും എല്ലാവർക്കും ഇതുവരെ ബാധിച്ചിട്ടില്ല കുറച്ച് ആൾക്കാരെ ബാധിച്ചു എന്താ മറ്റുള്ളവർക്ക് ബാധിക്കാത്തത് ഒരു കാരണം ആ അതിൻ്റെ സമ്പർക്കം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ സമ്പർക്കം ഉണ്ടായിട്ടും പ്രതിരോധശേഷി ഉള്ളതുകൊണ്ട് അതുണ്ടായി അതുണ്ടായാൽ പോലും അതിനെ ചെറുക്കാൻ ശാരീരികമായി കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാന കാര്യം ഈ പ്രതിരോധശേഷിയാണ് പ്രതിരോധശേഷി എങ്ങനെ ഫലപ്രദമായി നമ്മൾ നേരിട്ടും നമുക്കെങ്ങനെ ഈ കോവിഡിനെ ഇല്ലാതാക്കാൻ നമ്മളെ രോഗികൾക്ക് എങ്ങനെ നമുക്ക് സഹായിച്ചു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.